നിപ ബാധിച്ചു കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് തൊടുപുഴയിൽ നിന്നല്ല രോഗബാധയേറ്റതെന്ന് വിലയിരുത്തൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥി പഠിച്ചിരുന്ന കോളേജിലും താമസിച്ചിരുന്ന വീട്ടിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ദ്ധ സംഘം ഉറവിട സാധ്യത പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ രോഗത്തിന്റെ ഉറവിടം ഇവിടെ നിന്നല്ലെന്ന് നിഗമനത്തിലെത്തിയെന്ന് ഡി എംഒ ഡോ എൻ പ്രിയ പറഞ്ഞു ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യമില്ലെന്ന് പ്രദേശവാസികളും അറിയിച്ചു നിപ സ്ഥിരീകരിച്ചതോടെ വിദ്യാർത്ഥി താമസിച്ചിരുന്ന വീടിന് സമയമുള്ളവരും നിരീക്ഷണത്തിലായിരുന്നു കേന്ദ്ര സംഘത്തിന് പരിശോധന കഴിഞ്ഞതോടെ ഇത് അവസാനിപ്പിച്ചു വിദ്യാർത്ഥിയുടെ വീടും നൈപുണ്യ പരിശീലനത്തിന് പോയ സ്ഥലവും പരിശോധിച്ച ശേഷം അടുത്ത ദിവസത്തെ ഉന്നതതല യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകും വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഡോക്ടർ റിജി ജെയിൻ ഡോക്ടർ സതീഷ് നാഗരാജ് ഡോക്ടർ രഘു ഡി എംഒ ഡോക്ടർ എൻ പ്രിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വിദ്യാർത്ഥി താമസിച്ചിരുന്ന വീടിനടുത്ത് വവ്വാലുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്നും പരിശോധിച്ചു ഏതൊക്കെ പഴങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു ഇവയുടെ ഇപ്പോഴത്തെ ലഭ്യത എന്നീ വിവരങ്ങളും ശേഖരിച്ചു വിദ്യാർത്ഥികൾ ഭക്ഷണം പാകം ചെയ്തിരുന്നോ സമീപകാലത്ത് ഇവർ ഇവിടെ എത്ര ദിവസം താമസിച്ചു തുടങ്ങി വിവരങ്ങൾ വീട്ടുടമസ്ഥരോട് ചോദിച്ചറിഞ്ഞു വിദ്യാർത്ഥികൾ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം എടുക്കുന്ന കിണറും പരിസരവും വിശദമായി പരിശോധിച്ചു എന്നാൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് മാത്രമേ ഇതുവരെ നിപ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഇയാൾക്ക് പനി കുറവുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു വെബ്ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ